അമൃത കരോട്ട് വള്ളക്കാലിൽ വീട് എന്ന ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കുടുംബ വീട് കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരിടമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ ദിവസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ ശോകമൂഖമാണ് ഈ വീടും ഇതിൻ്റെ പരിസരവും ഒരാൾ പോലും ഇപ്പോൾ ഈ പരിസരത്തില്ല എന്നാണ് ഉമ്മൻചാണ്ടി സാധാരണഗതിയിൽ വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ച വൈകിട്ടോ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ പുതുപ്പള്ളിയിലേക്ക് പാഞ്ഞെത്തും പാഞ്ഞെത്തിയാൽ അദ്ദേഹം ആദ്യം എത്തുന്നത് ഈ കരോട്ട് വള്ളക്കാലിൽ കുടുംബ വീട്ടിലാണ് ഈ വീട്ടിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാൻ സങ്കടങ്ങൾ നിവർത്തിക്കാൻ ആവശ്യങ്ങൾ നേടാൻ കാര്യങ്ങൾ പറയാൻ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒക്കെ ഓടിയെത്തുന്ന കരോട്ട് വള്ളക്കാലിൽ വീട് അദ്ദേഹം വിശ്രമം ആരംഭിച്ച് അദ്ദേഹം നിത്യവിശ്രമത്തിലേക്ക് മാറിയ അതിനുശേഷമുള്ള ആദ്യ പുലരിയിൽ ഒരാൾ ഇല്ലാതെ ശാന്തമായി നിൽക്കുന്നു എന്നതാണ് അതായത് ഉമ്മൻചാണ്ടി ഇല്ലാത്ത കരോട്ട് വള്ളക്കാലിൽ വീട് എന്നത് ശാന്തമാണ് മൂകമാണ് എന്ന അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്നതാണ് ഇന്ന് ഈ വീട്ടിന് മുറ്റത്ത് നിന്ന് രാവിലെ കാണാൻ കഴിയുന്നത് ഇന്നലെ ഇവിടെ പൊതുദർശനം കാര്യമായി നടത്താതെ പ്രാർത്ഥനകളും ശുശ്രൂഷയും മാത്രം നടത്തി അദ്ദേഹത്തിൻ്റെ പുതിയ വീടിൻ്റെ പരിസരത്തേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതിഷേധമുണ്ടെങ്കിലും ഇവിടുന്ന് നടന്ന് എത്താവുന്ന ദൂരത്ത് മാത്രമാണ് പള്ളി ഉള്ളത് പള്ളിയിലേക്ക് എത്തി അവിടെ എത്തിയാണ് ആളുകൾ കണ്ടത് ഇന്ന് രാവിലെ ഈ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരും എന്ന ഒരു യിൽ പലരും ഇവിടെ എത്തിയെങ്കിലും പക്ഷേ ആരും ഇങ്ങോട്ടേക്കില്ല കാരണം ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരളത്തിന്റെ ജനകീയ നേതാവില്ലാത്ത പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞില്ലാത്ത വീട്ടിലേക്ക് ഇനി തങ്ങൾ തങ്ങളെന്തിന് എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇന്ന് ഈ വീടിൻ്റെ മുൻവശം കാണുന്നത് ഇവിടെ എത്തേണ്ടവർ കുഞ്ഞുഞ്ഞുള്ള പള്ളി മുറ്റത്തേക്കാണ് കുഞ്ഞുഞ്ഞിൻ്റെ കല്ലറയ്ക്ക് മുന്നിലേക്കാണ് എല്ലാവരും എത്തിയത് ആ അർത്ഥത്തിൽ പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ വീട്ടിലേക്ക് എത്തിയിട്ട് കാര്യമില്ല അവിടെ കുഞ്ഞുഞ്ഞ് കാത്തിരിപ്പില്ല എന്നാണ് കുഞ്ഞുഞ്ഞ് വരും എന്നറിയിച്ചാൽ എത്ര വൈകിയാലും എത്തും എന്ന ഒരു പ്രതീക്ഷ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനി കരോട്ട് വള്ളക്കാലിൽ അദ്ദേഹമില്ല എന്ന വലിയ തിരിച്ചറിവാണ് ഒരാൾ പോലും ഈ നേരം വെളുത്തിട്ട് ഈ വീട്ടിലേക്ക് എത്താത്തത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അത്രമാത്രം ശോകമാണ് മൂകമാണ് കരോട്ടുവള്ളക്കാലിൽ വീട് അതെ ആ ഒരു സത്യം ജനങ്ങൾ അംഗീകരിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ഇനി പുതുപ്പള്ളിയിലെ ആ ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായൊരു സത്യം തന്നെയാണ്